മലയാളിക്ക് ഇന്ന് പുതുവർഷ ആരംഭമാണ്. പഞ്ഞക്കർക്കിടകം മാറി ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നാളുകളാണ് ഈ ഓണക്കാലത്തെ അവർ പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല കൊറോണ കാലത്തും അതിനെ അതിജീവിച്ചും ഈ ഓണത്തെ വരവേൽക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുരത്തുന്ന ഓർമ്മകളാണ് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. മാത്രവുമല്ല മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ കാർഷിക ദിനത്തോടനുബന്ധിച്ചുള്ള വാർത്തകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. ആ വാർത്തകളിലേക്ക് കർഷക ദിന പരിപാടി എന്ന മുളന്തുരുത്തിയിൽ വളരെ സമുചിതമായി ആചരിക്കുന്നു. നല്ലൊരു ജനപങ്കാളിത്തം ഇന്നിവിടെയുണ്ട്. ഞാൻ തൊട്ടുമുമ്പ് എടക്കാട്ടുവിലാണ് പോയത്. അവിടെയും മുളന്തുരുത്തിയിലുമൊക്കെ നല്ല ജനപങ്കാളിത്തം കാണാൻ കഴിയുന്നുണ്ട്. ഇതിലേറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. കാരണം ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ അർത്ഥവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. സ്നേഹിതരെ, ഇന്നത്തെ ദിവസം നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സംസ്കൃതിയും ഒക്കെ വിളിച്ചറിയിച്ചുകൊണ്ട് ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രയാണത്തിൻ്റെ ഒരു ദിവസമായി ചിങ്ങം ഒന്നിനെ നമുക്ക് കണക്കാക്കാം. കർഷകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുള്ള ആദരവ് അറിയിച്ചുകൊണ്ട് ആ സംസ്കാരത്തെ എന്നും മുറുകെ പിടിക്കുന്നവരായിരിക്കും നമ്മളെന്ന ഒരു പ്രതിജ്ഞയാണ് ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഈ കർഷക ദിനത്തിൽ നമുക്കറിയാം, കർഷകർ മണ്ണിനോട് മല്ലടിച്ച് മുന്നോട്ട് പോകുന്ന പഴയ കാലങ്ങൾ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ മാത്രമാണ് ചിങ്ങം ഒന്നുള്ളൂ. വേറെ ഒരു സംസ്ഥാനങ്ങളിലും ചിങ്ങം ഒന്ന് എന്ന പരിപാടിയില്ല. നമുക്ക് വേണ്ടിയിട്ട് ഉള്ള ഈ ചിങ്ങം ഒന്ന് ദിനം നമ്മൾ സന്തോഷത്തോടെ ഇല്ലായ്മയിൽ നിന്നും വന്നവരെ സഹായിച്ചുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുത്താണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാദേശിക സർക്കാരുകൾ മുൻകൈ എടുത്തുകൊണ്ട് നമ്മളും കൃഷിയിലേക്ക് കർമ്മസേന അതേപോലെ തന്നെ ക്ലസ്റ്ററുകളെല്ലാം രൂപീകരിച്ചുകൊണ്ട് പാഠശാലകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലൊട്ടാകെ ആചരിച്ചു പോരുന്നു. സഘോഷ പിറവി ദിനമായ ചിങ്ങം ഒന്നാണ് കേരളത്തിലെല്ലാവരും കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ കർഷകരെ ആദരിക്കുന്നതിനും കർഷകരെ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ പുതിയ തലമുറയെ പുതിയതായിട്ടുള്ള കർഷകരെ വാർത്തെടുക്കുന്നതിനും വേണ്ടി അവർക്കൊരു പ്രചോദനം കൊടുക്കുന്നതിനും വേണ്ടിയാണ് നമ്മളിവിടെ കർഷക ദിനം നമ്മൾ കേരളത്തിലൊട്ടാകെ ആചരിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾ വരെ കൃഷി ചെയ്യുന്നവരാണ്. നമുക്കറിയാം ഈ പഞ്ചായത്തിൽ മാത്രമല്ല മറ്റ് പഞ്ചായത്തുകളിലും എല്ലായിടത്തും കുഞ്ഞുമക്കളടക്കം സ്കൂളുകളിൽ അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ വർഷം ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ഒരു പദ്ധതി അതിൻ്റെ ഭാഗമായിട്ട് വാർഡുകൾ തോറും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും കൃഷി ചെയ്തു പോരുന്നു. ഇന്ന് വളരെ ഭംഗിയായിട്ട് തന്നെ കർഷക ദിനം ആഘോഷിക്കാനായിട്ട് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം അന്യ സംസ്ഥാനത്തെ ആശ്രയിച്ചാണ് നമ്മൾ പച്ചക്കറികളെ വില നിശ്ചയിക്കുന്നത്. അവരൊരു വില പറയുമ്പോൾ ആ വിലയെ നിശ്ചയിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമുക്ക് ഒട്ടനവധി പ്രദേശങ്ങൾ തരിശായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് അടിസ്ഥാനത്തിൽ ഞങ്ങളും കൃഷിയിലേക്കെന്നുള്ള പദ്ധതിക്ക് അനുസരിച്ച് 1 ഏക്കറും 2 ഏക്കറും 3 ഏക്കർ വരെയും എടുത്ത് നമ്മുടെ പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്ന ഒട്ടനവധി JLG ഗ്രൂപ്പായാലും അല്ലെ ഞങ്ങളും കൃഷിയിലേക്കുള്ള പദ്ധതിയിൽപ്പെടുന്ന ഓരോ വാർഡിലെ കൂട്ടായ്മകളൊക്കെ നടന്നുപോകുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒട്ടനവധി കൃഷി ഈ ഓണക്കാലത്ത് നമുക്ക് കുറച്ച് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വിഷങ്ങൾ കലരാത്ത നല്ല പച്ചക്കറി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. മുളന്തുരുത്തി കൃഷിഭവൻ പരിധിയിലുള്ള പാടശേഖര സമിതികളുടെയും കർമ്മസേന ക്ലസ്റ്റർ മറ്റ് നമ്മുടെ പ്രാദേശിക ബാങ്കുകൾ സൊസൈറ്റി അങ്ങനെയുള്ള എല്ലാവരുടെയും സംയുക്ത സഹകരണത്തോടെയാണ് ഇന്ന് ഈ ചിങ്ങം ഒന്ന് നടത്തുന്നത്. ഈ യോഗത്തിൽ പദ്ധതി വിശദീകരണം ആണ് ഇനി നിശ്ചിതമായ കർത്തവ്യം. അതിൽ ഒന്ന് രണ്ട് നമ്മുടെ കൃഷിഭവൻ തലത്തിലുള്ള പദ്ധതികളെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിൽ മികച്ച ഏറ്റവും നമ്മുടെ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് ഒരു തുണ്ട് ഭൂമി പോലും തരിച്ചിടാതെ പരമാവധി സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ പദ്ധതി വിഭാവനം ചെയ്തത്. സമ്പൽ സമൃദ്ധിയുടെ സന്ദേശം വിളിച്ചോതുന്ന പൊന്നിൻ ചിങ്ങമാസത്തിന്റെ പൊൻപുലരി ഇന്ന് പിറന്നു വീണിരിക്കുകയാണ്.
കഴിഞ്ഞ 3 ചിങ്ങ 1 കർഷക ദിനം ആയി നമുക്ക് കൊണ്ടാടുവാൻ വലിയ തോതിൽ കൊണ്ടാടുവാൻ സാധിച്ചില്ല. ചിങ്ങംപുലരി പിറന്നാളോടി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഓരോ മലയാളിയും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചിക്ക് വേണ്ടി KC ജോഷി, നന്ദി, നമസ്കാരം.